ബോളിവുഡിന്റെ പല റെക്കോർഡുകളും തിരുത്തി കുറിച്ചുകൊണ്ട് ആടുജീവിതം എന്ന പൃഥ്വിരാജ് ചിത്രം ഗംഭീര ബോക്സ് ഓഫീസ് കളക്ഷനാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇതിനു മുമ്പ് ഏറ്റവും മുൻപതിയിൽ നിന്ന പല താരങ്ങളും താഴേക്ക് പോകുന്നു എന്ന കാര്യങ്ങൾ കൂടി റിവീൽ ചെയ്യുകയാണ് ട്രേഡ് അനലിസ്റ്റുകൾ. ഇത്രയും നാളും കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ബോളിവുഡിലെ വമ്പൻ താരങ്ങളായിരുന്നു ടോപ്പിൽ നിന്നത്. അതിൽ മോഹൻലാൽ തന്നെയായിരുന്നു ഏറ്റവും ടോപ്പിൽ നിന്നിരുന്ന താരം. എന്നാൽ പലയിടത്തു നിന്നും മോഹൻലാലിന്റെ സിനിമകൾ ഒന്നിൽ നിന്നും രണ്ടും മൂന്നിലേക്കും മാറിയപ്പോൾ പുതിയ പല സിനിമകളും റെക്കോർഡ് തീർത്ത് ബോക്സ് ഓഫീസിൽ ആദ്യ പൊസിഷനിൽ എത്തി. എന്നാൽ അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും മോഹൻലാലിനെ തുടച്ചു മാറ്റാൻ കഴിയില്ല എന്ന് ചില ബോക്സ് ഓഫീസ് കണക്കുകളും പുറത്തു വരുന്നുണ്ട്. എന്നാലും പല റെക്കോർഡുകളും തിരുത്തപ്പെടാൻ തന്നെ ഉള്ളതാണല്ലോ, അത് ഇനിയും തിരുത്തപ്പെടും. ഇനിയും പല ചിത്രങ്ങളും ഇറങ്ങാനുണ്ട് ഈ റെക്കോർഡുകളെയും മറികടക്കാൻ. മഞ്ഞ്മൽ ബോയ്സ് സീൻ മാറ്റും എന്ന് പറഞ്ഞപ്പോൾ അത് ശരിക്കും ഉറപ്പിക്കുന്ന വാക്കുകളിലേക്കായിരുന്നു എത്തിയത്. ഈ വാക്കിനൊപ്പം മഞ്ഞ്മൽ ബോയ്സിന് മാത്രമല്ല മലയാള സിനിമയ്ക്ക് മുഴുവൻ ബാധകമാകുകയാണ് ഇപ്പോൾ. മുൻപ് വർഷത്തിൽ ഇറങ്ങുന്ന നാലോ അഞ്ചോ സിനിമകൾ ആയിരുന്നു മലയാളത്തിൽ വിജയിച്ചിരുന്നത് എങ്കിൽ ഇന്ന് സീൻ മാറി. പുതുവർഷം പിറന്ന് മൂന്ന് മാസം പിന്നിട്ടപ്പോൾ മോളിവുഡിൽ ലഭിച്ചത് നാല് സൂപ്പർ ഹിറ്റ് സിനിമകളാണ്. അതിൽ ഒന്ന് 200 കോടി ക്ലബിലും എത്തി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത ആടുജീവിതം റെക്കോർഡുകൾ സൃഷ്ടിച്ച് ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ്. സീൻ മാറ്റിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയിൽ വാരാന്ത്യം മികച്ച കളക്ഷൻ നേടിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വരികയാണ്. 16 സിനിമകളുടെ ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ മികച്ച വാരാന്ത്യം ലഭിച്ച സിനിമകളിൽ ഒന്നാമത് പൃഥ്വിരാജ് നായകനായെത്തിയ ആടുജീവിതമാണ്. അങ്ങനെ ആടുജീവിതം ടോപ്പ് വണ്ണിൽ എത്തി. നാല് ദിവസത്തിൽ 64.2 കോടി ആയിരുന്നു ഈ ബ്ലസ്സി ചിത്രത്തിന്റെ നേട്ടം. അതേസമയം ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ മികച്ച വാരാന്ത്യം ലഭിച്ച നടൻ മോഹൻലാലാണ്. 5 സിനിമകളാണ് മോഹൻലാലിന്റേതായി ഉള്ളത്. സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ ലിസ്റ്റിൽ മറ്റ് സിനിമകളെ എടുത്തു നോക്കിയാലും ബോക്സ് ഓഫീസിലെ കിങ് എന്ന് പറയാൻ കഴിയുന്നത് മോഹൻലാൽ സിനിമകളും മോഹൻലാലുമാണ്. എണ്ണത്തിൽ കൂടുതൽ മോഹൻലാൽ സിനിമകൾ ആയതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. എന്നാലും ടോപ്പിലേക്ക് മോഹൻലാലിനെ മറികടന്ന് ആടുജീവിതം എത്തി എന്നതും മറ്റൊരു ഗംഭീര റെക്കോർഡ് ബ്രേക്കിംഗ് സംഭവമായി. ആടുജീവിതം ഒന്നാമതെത്തിയപ്പോൾ 64.2 കോടി നേടുകയും ചെയ്തു. ലൂസിഫർ 52.3 കോടിയാണ് നേടിയത്. ഭീഷ്മപർവം 46 കോടി, കുറുപ്പ് 41 കോടി, മരക്കാർ 37.8 കോടി, മഞ്ഞ്മൽ ബോയ്സ് 36.3 കോടി, ഒടിയൻ 34.4 കോടി, കണ്ണൂർ സ്കോഡ് 32.4 കോടി, ബ്രഹ്മയുഗം 31.8 കോടി, കായംകുളം കൊച്ചുണ്ണി 31.4 കോടി, കിങ് ഓഫ് കൊത്ത 30.5 കോടി, നേര് 27 കോടി, 2018 26.35 കോടി, മലക്കോട്ടെ വാലിബൻ 24.05 കോടി, തല്ലുമാല 22.55 കോടി, ഓസ്ലർ 22 കോടി. ഇങ്ങനെയാണ് ആ 16 ചിത്രങ്ങളുടെ ലിസ്റ്റ് പോയിരിക്കുന്നത്. ഇതിൽ എണ്ണത്തിൽ കൂടുതൽ മോഹൻലാൽ സിനിമകൾ തന്നെയാണ്. എന്തായാലും ബോക്സ് ഓഫീസിൽ ആടുജീവിതം എന്ന ചിത്രം മിന്നും പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആടുജീവിതത്തിന്റെ 5 ദിവസത്തെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 75 കോടിയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഇതുവരെ ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. 6ാം ദിവസമായ ഇന്നേ ദിവസം വൈകുന്നേരം വരെയുള്ള കണക്കുകൾ എടുക്കുമ്പോൾ 2.30 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. ഏതാണ്ട് 82 കോടിയുടെ ബജറ്റാണ് ഈ ചിത്രത്തിന് ഉള്ളത് എന്ന് അടുത്തിടെ ബ്ലസ്സി വ്യക്തമാക്കുകയും ചെയ്തു.